കൂടെ നിൽക്കുന്നവരെയെല്ലാം കാര്യം കഴിയുമ്പോൾ കൈവിട്ട് കളയുന്ന സ്വഭാവമാണ് ദിലീപിൻ്റേത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ദിലീപിനോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നവർ, ദിലീപിന് വേണ്ടി ചാനലുകളിൽ വന്നിരുന്ന് ഘോരം ഘോരം ബാധിച്ചവർ രണ്ടാം ഘട്ടത്തിൽ ഇല്ലാത്തത്. രണ്ടാം ഘട്ടത്തിൽ ദിലീപിന് വേണ്ടി നിൽക്കുന്നത് രാഹുൽ ഈശ്വറും സജി നന്ദ്യാട്ടും അടക്കമുള്ളവരാണ്. സിനിമാ രംഗത്ത് നിന്ന് കൂടുതൽ പേരൊന്നും ദിലീപിനെ പിന്തുണയ്ക്കാൻ എത്തുന്നില്ല. ആദ്യഘട്ടത്തിൽ ദിലീപ് ഈ കേസിൽപ്പെട്ട ഘട്ടത്തിൽ ദിലീപ് നിരപരാധിയാണെന്ന് വാദിച്ചുകൊണ്ട് രംഗത്തെത്തിയതിൽ പ്രമുഖൻ കൊല്ലം തുളസിയാണ്. കൊല്ലം തുളസി ദിലീപിന് വേണ്ടി ശക്തമായി വാദിച്ചു. പക്ഷേ അതിനുശേഷം ദിലീപ് ഒരുപാട് സിനിമകൾ ചെയ്തു, കൊല്ലം തുളസിക്ക് ഒരു ചെറിയ വേഷം പോലും കൊടുത്തില്ല. അതാണ് ദിലീപ്. ദിലീപിനെ പുകഴ്ത്തിയത് വെറുതെയായി. അതിനുശേഷം കൊല്ലം തുളസിക്ക് മറ്റുള്ളവരും വേഷം കൊടുത്തില്ല എന്നുള്ളതാണ് രസകരമായ ഒരു സംഭവം. ദിലീപിനോട് എതിരുള്ളവരും കൊല്ലം തുളസിയെ തഴഞ്ഞു, ദിലീപ് ഒട്ട് കയറ്റിയതുമില്ല. ഇതാണ് കൊല്ലം തുളസിക്ക് സംഭവിച്ച ദൗർഭാഗ്യം. മറ്റൊരാൾ സലീം ഇന്ത്യയാണ്. പാവം, ദിലീപിന് വേണ്ടി ശയനപ്രദക്ഷിണം വരെ നടത്തി അദ്ദേഹം. ദിലീപിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തി, ദിലീപിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകി, ദിലീപിന് വേണ്ടി രാഷ്ട്രപതിക്ക് പരാതി നൽകി, എല്ലാം സ്വന്തം പോക്കറ്റിലെ പണം കൊണ്ട്. 5 പൈസ തനിക്ക് കിട്ടിയില്ല എന്ന് സലീം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് കേരളയോട്. ഇപ്പോൾ സലീം ഇന്ത്യ പറയുന്നത് ദിലീപിന് വേണ്ടി ചെയ്തതെല്ലാം വെറുതെയാണെന്നാണ്, ദിലീപ് നന്ദിയില്ലാത്തവനാണെന്നാണ്. ദിലീപിനെ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ ദിലീപ് തന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി സിനിമയിലൊക്കെ സജീവമായപ്പോൾ തന്നെ തകഞ്ഞു. സലീം ഇന്ത്യ എഴുത്തുകാരനാണ്, ചെറുകഥാകൃത്താണ്. അതുകൊണ്ട് തന്നെ സലീം ഇന്ത്യക്ക് ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ ഉണ്ട്. ദിലീപിനെ സഹായിച്ചതുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങിയാൽ ഒരു സിനിമ ചെയ്യാം, ഒരു സിനിമയ്ക്ക് ദിലീപ് അവസരമൊരുക്കും എന്നൊക്കെയാണ് ആ പാവം കരുതിയിരുന്നത്. അതിനുശേഷം സലീം ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി സലീം ഇന്ത്യ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. പ്രശസ്ത വാരികകളിലൊക്കെ സലീം ഇന്ത്യയുടെ ചെറുകഥകൾ വന്നിരുന്നു. സലീം കേച്ചേരി എന്ന പേരിലാണ് അദ്ദേഹം ചെറുകഥ എഴുതുന്നത്. പക്ഷേ ദിലീപിനോടൊപ്പം നിന്ന് ദിലീപിന് വേണ്ടി വാദിച്ച്, ദിലീപിന് വേണ്ടി ചയനപ്രദർശനം നടത്തി, അങ്ങനെയൊക്കെ കുറേ വിവാദങ്ങളായപ്പോൾ സലീം ഇന്ത്യയുടെ ചെറുകഥകളും ആർക്കും വേണ്ടതായി മാറി. സാഹിത്യപരമായും സലീം ഇന്ത്യ അനാഥത്വത്തിൻ്റെ പടവുകളിലേക്ക് വഴുതി വീണു. ഇപ്പോൾ സലീം ഇന്ത്യ പശ്ചാത്തപിക്കുന്നു. ഒരു കാലത്ത് ദിലീപിന് വേണ്ടി നിന്നതിന്, ഒരു കാലത്ത് ദിലീപിന് വേണ്ടി ശബ്ദിച്ചതിന്, ഒരു കാലത്ത് ദിലീപിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തിയതിന്. മറ്റൊരാൾ നമ്മുടെ മഹേഷാണ്, സീരിയൽ നടനും സിനിമാ നടനും ഒക്കെയായ മഹേഷ്. മഹേഷ് ദിലീപിന് വേണ്ടി ഭയങ്കരവാദമാണ് നടത്തിയത്. ദിലീപിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന വ്യക്തിയായിരുന്നു, ചാനലുകളിൽ ദിലീപിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന വ്യക്തിയായിരുന്നു മഹേഷ്. മഹേഷിന് 5 പൈസ ദിലീപ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യമെന്നും, അതല്ല മഹേഷിന് പൈസ കൊടുത്തിട്ടുണ്ടെന്നും വാദമുഖങ്ങളുണ്ട്. എന്തായാലും സിനിമയിലേക്ക് തിരിച്ചു വരാനാണ് മഹേഷ് ദിലീപിനെ പിന്താങ്ങിക്കൊണ്ട് വന്നത്. പക്ഷേ സിനിമ എന്നത് മഹേഷിന് കിട്ടാക്കനിയായി മാറി. അതിനിടയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തു, കലണ്ടർ. അതിൽ ദിലീപ് അഭിനയിച്ചതുമില്ല, സിനിമ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഇപ്പോൾ മഹേഷ് തേരാപാര നടക്കുന്നു. ദിലീപിന് വേണ്ടി സംസാരിക്കാൻ മഹേഷിന് ഇപ്പോൾ പേടിയാണ്. കാരണം കാര്യം കഴിഞ്ഞാൽ ദിലീപ് കാലുവാരും. അതാണ് ദിലീപിൻ്റെ രീതി, കാര്യം കഴിഞ്ഞാൽ കാലുവാരുന്ന രീതി. കാര്യം കഴിഞ്ഞാൽ ആരെയായാലും എന്താ പറയുക, അങ്ങ് തട്ടിക്കളയുന്ന രീതി, ഇതാണ് ദിലീപിന് ഉള്ളത്. എന്തായാലും ദിലീപിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന മൈതാളികന്മാർ ഇക്കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലത്. സലീം ഇന്ത്യയുടെയും കൊല്ലം തുളസിയുടെയും മഹേഷിൻ്റെയും ഒക്കെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും, അത് ഉറപ്പാണ്. കാരണം ദിലീപിൻ്റെ സ്വഭാവം അതാണ്, ആ സ്വഭാവം മാറ്റാൻ പറ്റില്ല.